ആത്മയും കൂടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ സ്തോത്രം ചെയ്യുവാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ വട്ടപ്പാറ സഭയുടെ പാസ്റ്ററായിരുന്ന പ്രിയ സണ്ണി പാസ്റ്റർക്ക് ഉണ്ടായ വീഴ്ചയിൽ പ്രതീക്ഷകൾ അസ്തമിച്ച് ഹോസ്പിറ്റലിലായിരുന്നു. എന്നാൽ 3 മാസമെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ മിനിമം വെന്റിലേറ്ററിൽ ആയിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ കൃത്യമായി 1 മാസമാകുന്നതിന് മുമ്പ് തൻ്റെ വെന്റിലേറ്റർ മാറ്റുകയും തന്നെ കഴിഞ്ഞ ദിവസം സൗഖ്യത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. ഇപ്പോൾ താൻ വായിലൂടെ ആഹാരം കഴിക്കുന്നുണ്ട്. ചില കട്ടിയുള്ള ആഹാരം മാത്രം ലിക്വിഡായി ട്യൂബിൽ കൂടെ കൊടുക്കുന്നുള്ളൂ. എന്നാലും വായിൽ കൂടെ ആഹാരം കഴിക്കുന്നു. തൻ്റെ കൈകളും കാലുകളൊക്കെ ചലിക്കുന്നു. തൻ്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ട്. താനെ സംസാരിക്കാൻ തുടങ്ങി. ജോസ്റ്റാൻ എന്നോട് പറഞ്ഞത് 10 മിനിറ്റ് അദ്ദേഹം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു, അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ ദൈവത്തിൻ്റെ വിടുതലുകളാണ് ദൈവമക്കളെ. ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചതിൻ്റെ ദൈവം ചെയ്ത ഉപകാരവും ദൈവം ചെയ്ത വിടുതലുകളും ഒന്നു മാത്രമാണ്. ഇന്നെയും അദ്ദേഹത്തെ ഓർത്ത് പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പ്രാർത്ഥനാപൂർവം നമുക്ക് തിരിക്കാം. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനാധാരമായി യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 3 യോഹന്നാൻ അതിൻ്റെ 2-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 3 യോഹന്നാൻ 2-ാമത്തെ വാക്യം 3 യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 2-ാം വാക്യം ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. യോഹന്നാന്റെ ലേഖനം 2-ാമത്തെ വാക്യം അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുമ്പോൾ വായിച്ച് സഹായിച്ച പ്രിയ ദാനിയൽ ചാനോട് ഞാൻ വീണ്ടും നന്ദി പറയുന്നു. യോഹന്നാൻ തൻ്റെ ലേഖനത്തിലൂടെ പുതിയ നിയമ സഭയോടെ ഓർപ്പിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് നാം ഈ സഭായോഗത്തിൽ ഒടുവിലത്തെ ശുശ്രൂഷയ്ക്കായിട്ട് വായിച്ച ഭാഗം. മൂപ്പനായി ഞാൻ സത്യത്തിനു സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ തൻ്റെ 3-ാമത്തെ ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് യോഹന്നാന്റെ ഒരു പ്രാർത്ഥനയാണ്. നീ എപ്പോഴും ശുഭമായിരിക്കണം, സുഖമായിരിക്കണം. ആ പദപ്രയോഗം നമുക്ക് കേൾക്കുമ്പോൾ ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷേ വ്യത്യസ്തമായ ഉച്ചാരണവും വ്യത്യസ്തമായ അർത്ഥവുമാണ്. 1, ശുഭമായിരിക്കുക. 2, സുഖമായിരിക്കുക. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്നവരെല്ലാം, ഞാൻ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. നാം എങ്ങനെ ആയിരിക്കണം? സുഖമായിരിക്കണം. നമ്മൾ പരസ്പരം കാണുമ്പോൾ ഇപ്പൊ കൈയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചിരിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെ ഉണ്ട്, സുഖമായിരിക്കുന്നോ? പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനുണ്ട് അല്ലേ, സുഖമായിരിക്കുന്നോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? സുഖമായിരിക്കണം, ശുഭമായിരിക്കണം, ശുഭപ്പെട്ടിരിക്കുക. മനുഷ്യരായ എല്ലാവരുടെയും ആഗ്രഹം അതാ. യോഹന്നാന്റെ ഒരു പ്രാർത്ഥനയാണ് ഗായോസിനെ കുറിച്ച്. യോഹന്നാൻ പ്രാർത്ഥിക്കുക, പ്രിയനെ, എനിക്ക് നിന്നെ കുറിച്ചൊരു പ്രാർത്ഥനയുണ്ട്, നിനക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ നിന്നെ കുറിച്ചുള്ള എൻ്റെ പ്രാർത്ഥന? നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മക്കളെ, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥനയാതെ ദൈവജനത്തോട് ഞാൻ ആരംഭമായിട്ട് ഒരു ആഹ്വാനം നടത്തുകയാ. നമ്മളെല്ലാം ഈ ദിവസങ്ങളിൽ
പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ ആകട്ടെ, നമ്മുടെ സഭയാം ശരീരങ്ങളെ അവർ കടന്നു പോകുന്ന വിഷയങ്ങളിൽ വേണ്ട നിലയിൽ ചിലപ്പം ഈ പാൻഡമിക്കിൽ പോയി സന്ദർശിക്കാനോ വിവരങ്ങൾ അന്വേഷിക്കാനോ ഒന്നും കഴിയുന്നില്ലെങ്കിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്കു വേണ്ടി, നമ്മുടെ പ്രിയമുള്ളവർക്കു വേണ്ടി അവരെല്ലാ കാര്യങ്ങളിലും സകലത്തിലും സുഖമായിരിക്കുവാൻ ശുഭമായിരിക്കുവാൻ പ്രാർത്ഥിക്കുവാനും കൂടെ ഒരാത്മഭാരം ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് ഈ മെസ്സേജ് പറയുമ്പോൾ യാത്രയാകുന്ന റീജാനോടും പറയാനുള്ളത് ഇത് മാത്രമാ, പോകുന്നിടത്തെല്ലാം ശുഭമായിരിക്കട്ടെ, ശുഭപ്പെട്ടിരിക്കട്ടെ, സുഖമായിരിക്കട്ടെ, യാത്രയൊക്കെ സുഖവും ശുഭവുമായി തീരട്ടെ. ഖരമാർഗത്തിലൂടെയും ആകാശമാർഗത്തിലൂടൊക്കെ കടന്നു പോകുന്ന മേഖലകളിൽ ആമേൻ. ഒരു പക്ഷെങ്കിൽ വീട്ടുകാർക്കാർക്കും കടന്നു വരാൻ കഴിയത്തില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം, വഴിയിലുള്ള മാർഗ തടസ്സങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ട് സുഖമായ അനുഭവം തരുവാൻ, ശുഭമായ അനുഭവങ്ങൾ തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനം കേൾക്കുന്ന ദൈവസഭയെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സഭയാം ശരീരങ്ങൾ സുഖമായിരിക്കുവാൻ ശുഭമായിരിക്കുവാൻ നാം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. യോഹന്നാൻ പ്രാർത്ഥിക്കുകയാ, തന്റെ ലേഖനത്തിലൂടെ താൻ അത് ഓർപ്പിക്കുക, ഗായോസേ നീ എനിക്ക് പ്രിയനാണ്, പ്രിയനായവന് വേണ്ടി. യോഹന്നാന്റെ ആഗ്രഹം എന്താ? എനിക്ക് പ്രിയനായവൻ ഒരിക്കലും അസ്വസ്ഥത അനുഭവിക്കുവാൻ പാടില്ല, അവനെങ്ങും പരാജയപ്പെടുവാൻ പാടില്ല, അവനെല്ലായിടത്തും ശുഭമായിരിക്കണം, അവനെല്ലായിടത്തും സുഖമായിരിക്കണം. ദൈവത്തിന് മഹത്വം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ദൈവം തന്റെ സ്ഥിതിക്ക് ഭേദം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കു വേണ്ടി, സഭയാം ശരീരങ്ങൾക്കു വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കാത്തൊരു മണ്ഡലത്തിൽ നമുക്കു വേണ്ടി ദൈവം ഒരു സുഖമായ ശുഭകരമായ മറുപടി നൽകി തരുന്ന ദൈവമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് പകൽ ഈ ആരാധനയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്ര പേർക്ക് അത് അംഗീകരിച്ച് അതിന്റെ പ്രത്യക്ഷ അടയാളം എന്ന നിലയിൽ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ പറ്റത്തില്ലല്ലോ. ശുഭപ്പെട്ടിരിക്കുക, സുഖമായിരിക്കുക, എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. നമ്മുടെ എല്ലാ ആഗ്രഹം, എൻ്റെ ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്തുവാ? നമുക്ക് എങ്ങനെ ഇരിക്കണം? സുഖമായിരിക്കണം. സ്തോത്രം. ഞാനത് പ്രസംഗിക്കുക മാത്രമല്ല, ഞാനത് ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവസഭയിലുള്ള മുഴുവൻ പ്രിയപ്പെട്ടവരും, അത് ചെറിയവർ മുതൽ പ്രായമുള്ളവർ വരെ, ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സുഖമായിരിക്കട്ടെ, ശുഭമായിരിക്കട്ടെ, എങ്ങു ഒരിടത്തും തലകുനിയാതെ, ആരും രോഗികളാകാതെ, ഒരു ഹോസ്പിറ്റലിലും കയറിറങ്ങുവാൻ ഇടവരാതെ, ശരീരത്തിലും മനസ്സിലും അവൻ സുഖമായും ശുഭമായും ഇരിക്കുവാൻ നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. യോഹന്നാൻ തനിക്ക് പ്രിയനായ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാ, പ്രിയനെ. എന്നെ ആ പ്രയോഗം വളരെ സന്തോഷിപ്പിച്ചു. പ്രിയനെ, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ശുഭപ്പെട്ടിരിക്കുക എന്ന വചനത്തിൽ കുറിച്ച് പഠിക്കുമ്പോൾ, പഴയനിമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠനായൊരു മനുഷ്യനായിരുന്നു ദാനിയേൽ. ദാനിയേലിനെ കുറിച്ച് ദാനിയേൽ പ്രവചനം നാം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ദാനിയേൽ ദാര്യാവേശ് രാജാവിൻ്റെ കാലത്തും പാർസ്യ രാജാവായ കോരസിൻ്റെ കാലത്തും ശുഭപ്പെട്ടിരുന്നു. തന്നെ സംബന്ധിച്ചോളം ബാബേലിലേക്ക് പ്രവാസ ജീവിതത്തിന് വേണ്ടി പ്രവാസിയായി പിടിച്ചുകൊണ്ടുപോയതാ. തൻ്റെ രാജ്യമല്ല, തൻ്റെ നാടല്ല,
താൻ ജീവിച്ചു വന്ന ഒരു പശ്ചാത്തലമല്ല, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ നിയമവാഴ്ചകളിൽ ശക്തമായി നടക്കുക, ദാര്യാവേശിൻ്റെയും കോരശിൻ്റെയും നെബുക്കദ്നേസറിൻ്റെയൊക്കെ കാലഘട്ടം, മൂന്ന് നാട്ടുരാജാക്കന്മാർ മാറി മാറി ബാബിലോൺ ഭരിക്കുകയാണ്. ഇവരുടെ എല്ലാം ഭരണകാലഘട്ടത്തിലും യഹൂദനായ പ്രാർത്ഥിക്കുന്നവനായ ദാനിയേൽ അവിടെ ശുഭപ്പെട്ടിരുന്നു. ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാനിയേൽ ഏറ്റവും പ്രിയനായെന്ന് കണ്ട് ദാനിയേലിനെ ഒരു അധികാരമേൽപ്പിക്കുവാൻ ആ കാലഘട്ടത്തിലെ രാജ്യം ഭരിച്ച രാജാവ് അതിനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ആ ഓഫറ് ദാനിയേലിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ദാനിയേലിനെതിരായിട്ടുള്ള ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഇളകി ദാനിയേലിനെതിരെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ അന്വേഷിച്ചു. വായിപ്പിക്കേണ്ടതാ ഭാഗമൊക്കെ, സമയമില്ലാത്തോണ്ടാണ്. ഒരു ഭക്തനെ കുറിച്ച് ഒരു പ്രമോഷൻ വന്നിരിക്കുക, രാജാവ് ഒരു അധികാര സ്ഥാനം കൊടുക്കാനായിട്ട് ദാനിയേലിന് നിശ്ചയിച്ച ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വന്നപ്പോൾ അതവന് കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്തോത്രം ദാനിയേലിനെതിരായിട്ടുള്ള ഒരു കൂട്ടം എല്ലാം കൂടെ കൂട്ടുകൂടി ആലോചിച്ച് രാജാവിനെ ഉണർത്തുകയാ. സ്തോത്രം. ഇതിനു വേണ്ടി അന്വേഷിക്കുക, ഒരു കുറ്റം കണ്ടെത്താൻ. അവർ കിടഞ്ഞു കിടന്ന് അന്വേഷിച്ചു, ഒത്തിരി അന്വേഷിച്ചു. ആ ഭാഗത്ത് വായിക്കുന്ന ഇങ്ങനെ അവരെല്ലാം കൂടെ കൂട്ടം കൂടി അന്വേഷിച്ചിട്ടും ദാനിയേലിനെതിരെ നിയമപരമായി ഒരു കുറ്റവും കണ്ടെത്തിയില്ല. അതിൻ്റെ കാരണം എന്നാ? താനായിരിക്കുന്ന രാജ്യം തൻ്റെ സ്വന്തം രാജ്യമല്ലെങ്കിലും താൻ ആ നാട്ടുകാരനല്ലെങ്കിലും സ്തോത്രം ചെന്നടത്തും തന്നെ തെറ്റ് കണ്ടുപിടിക്കാൻ കുറ്റം കണ്ടുപിടിക്കാൻ അന്വേഷിച്ചിട്ടും ഒരു കുറ്റവും കണ്ടുപിടിക്കാതിരുന്നത് എന്നാന്നറിയാവോ? താൻ ചെന്നടത്തും തന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് തന്റെ അന്തരംഗത്തിൽ ഉള്ളത് കൊണ്ട് അവിടെയും ദൈവത്തെ പ്രസാദിപ്പിച്ചു ജീവിച്ച ഒരു ഭക്തനായ, ഒന്നുകൂടെ പറഞ്ഞാൽ വിശ്വസ്തനായ മനുഷ്യനായിരുന്നു ആര്? ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗത്തൊന്നും നിൽക്കുന്നില്ല. ഇവിടെ നമ്മുടെ കുറിവാക്യത്തിനോട് ചേർന്ന് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാൻ കാരണം മൂന്ന് കാര്യങ്ങൾ എൻ്റെ പഠനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കി തന്നത് ഇങ്ങനെയാണ്. ദാനിയേല് ശുഭപ്പെട്ടിരിക്കാനുള്ള മൂന്ന് കാരണങ്ങളിൽ ഒന്ന്, താൻ ഹൃദയത്തിൽ ഒരു പ്രമാണമുള്ളവനായിരുന്നു. അപ്പൊ ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഗായോസിന് വേണ്ടി യോഹന്നാൻ പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേല് ചെന്നിടത്തൊക്കെ ശുഭപ്പെട്ടിരിക്കാൻ കാരണം ഒന്ന്, ഹൃദയത്തിൽ ഒരു പ്രമാണമുള്ളവനായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഹൃദയത്തിൽ ഒരു പ്രമാണമുള്ളത് കൊണ്ടാണ് ദാനിയേല് ശുഭപ്പെട്ടിരിക്കാൻ കാരണം. രണ്ട്, ആറാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനൊരു വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിനെ വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നു. രണ്ടാമത്, ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാൻ കാരണം അവൻ ചെന്നടത്തെല്ലാം വിശ്വസ്തനായിരുന്നു. ആര് പറയുക? കുറ്റം കണ്ടുപിടിക്കാൻ അന്വേഷിച്ചിട്ട് ഒരു കുറ്റവും കണ്ടുപിടിക്കാനില്ല. പ്രിയമുള്ളവര്, ഞാൻ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്നോടും കൂടെ ചേർത്ത് പറയാം. നമ്മളെ ആമീൻ മറ്റുള്ളവർ അന്വേഷിക്കുമ്പോൾ കുറ്റം കണ്ടുപിടിക്കാൻ, തെറ്റുകൾ നമുക്കെതിരെ വിരൽ ചൂണ്ടാൻ ആമീൻ സ്തോത്രം അന്വേഷിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവരുടെ നടുവിൽ ആമീൻ ഒരു കുറ്റവും അന്വേഷിക്കുന്നവർ കണ്ടെത്തുവാൻ കാരണമുണ്ടാകരുത്. ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം, അവൻ വിശ്വസ്തനായിരുന്നു. മൂന്ന്,
അവൻ ശുഭപ്പെട്ടിരിക്കാൻ കാരണം ആറാം അധ്യായം പത്താം വാക്യം ഇങ്ങനെ പറയുന്നു, രേഖ തനിക്കെതിരായി എഴുതിയിരിക്കുന്നു എന്ന് പത്താം വാക്യത്തിൽ ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ എരിശിലേമിന് നേരെ തുറന്നിരുന്ന് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. മൂന്ന്, ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാൻ കാരണം ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നു. ശ്രദ്ധിക്കൂ, ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാനുള്ള മൂന്ന് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, താൻ ഹൃദയത്തിൽ ഒരു പ്രമാണമുള്ളവനായിരുന്നു. നമ്പർ ടു, അവനൊരു വിശ്വസ്തനായിരുന്നു. മൂന്നാമത് അവിടെ വായിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നീ ശുഭപ്പെട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളും എല്ലാവരും. പക്ഷേ ശുഭപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ദാനിയേലിനെ പോലെ ഒന്ന്, ഹൃദയത്തിലൊരു പ്രമാണമുണ്ടാകണം. രണ്ട്, വിശ്വസ്തതയുണ്ടാകണം. മൂന്ന്, ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടാകണം. ഒരു കാര്യം പറയാം, ദാനിയേലിനെ പോലെ നമ്മൾ എവിടെ പോയാലും അവിടെ കാണാൻ, ദാനിയേലിനെ കാണാൻ ആരുമില്ലെങ്കിലും ഒരു കാര്യം ഓർത്തോണം, കാണുന്നൊരു ദൈവമുണ്ട്. അവിടെ നമ്മൾ ശുഭമായിരിക്കണമെങ്കിൽ ഒന്ന്, നമുക്ക് എന്തുണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഹൃദയത്തിൽ ഒരു പ്രമാണം. രണ്ട്, അവൻ വിശ്വസ്തത. മൂന്ന്, ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ഞാൻ ആ ഭാഗം പഠിക്കുമ്പോൾ രണ്ടാം ഒടുവിലത്തെ പോയിന്റിലേക്ക് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മൂന്നാമത്തെ പോയിന്റ്, ശുഭപ്പെട്ടിരിക്കാനുള്ള മൂന്നാമത്തെ പോയിന്റ് അത് പറയാനാണ് ഇന്ന് പകൽക്കാലം എനിക്കൊരു നിയോഗം. ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാനുള്ള മൂന്നാമത്തെ കാരണം, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോൾ ആറാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം, അവിടെ വായിക്കുന്നത് ഇങ്ങനെ, അവൻ രേഖ തനിക്ക് എതിരായിട്ട് എഴുതിയിരിക്കുന്നു എന്നു കേട്ടപ്പോൾ, എതിരായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല, തന്നിൽ നിന്നൊരു തെറ്റ് കണ്ടുപിടിക്കാൻ അവരെ വളരെ അധ്വാനിച്ചിട്ടും ഒരു തെറ്റും കണ്ടുപിടിക്കാനില്ലാഞ്ഞിട്ടും അവനെതിരെ എന്തു ചെയ്തു, എതിരായിട്ടുള്ള രേഖ എഴുതിയുണ്ടാക്കി. ഒരു കാര്യം ദൈവമക്കൾ ഓർത്തോണം, തെറ്റൊന്നും ചെയ്തില്ലേലും തെറ്റുകാരനെന്നും തെറ്റുകാരിയെന്നും കുറ്റക്കാരനെന്നും കുറ്റക്കാരിയെന്നും പ്രൈസ് ദ ലോർഡ് നാമകരണം ചെയ്യാൻ പലരും അതിൻ്റെ അണിയറകളിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ദൈവ പൈതൽ ഓർത്തോണം, ഇതിൻ്റെ നടുവിലും എനിക്കൊരു പ്രമാണമുണ്ട്, എനിക്കൊരു പ്രാർത്ഥനാ ജീവിതമുണ്ട്, എനിക്കൊരു വിശ്വസ്തതയുണ്ട്. അത് മനുഷ്യരെ കാണിക്കാനല്ല, തെറ്റ് കണ്ടുപിടിക്കുന്നവർ കണ്ടുപിടിക്കട്ടെ, കുറ്റക്കാരനെന്ന് ആമൻ മുദ്രകുത്തുന്നവർ കുറ്റക്കാരനെന്ന് മുദ്രകുത്തട്ടെ, രേഖയെതിരായിട്ട് എഴുതുന്നവർ എഴുതിക്കോട്ടെ, അല്ലെ എഴുതിപ്പിച്ചോട്ടെ, ഇതൊന്നും എന്നെ, ഹല്ലേലൂയ, ഓ സ്തോത്രം, തളർത്തത്തില്ല, ഇതൊന്നും എന്നെ ക്ഷീണിപ്പിക്കത്തില്ല, ഇതിൻ്റെ നടുവിലോ എനിക്കൊരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. താൻ പറയുക പത്താം വാക്യത്തിൽ, രേഖ തനിക്കെതിരായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആമൻ താൻ എങ്ങോട്ടാ ചെന്നത്, വീട്ടിലേക്ക് ചെന്നു. സ്തോത്രം, ഒരു കാര്യം ദൈവമക്കൾ ഓർത്തോണം, ഏതു പ്രതിസന്ധിയുടെ നടുവിലും നിനക്ക് പ്രാർത്ഥിക്കുന്നൊരു വീടുണ്ട്. ഹല്ലേലൂയ, നിന്റെ വ്യക്തിപരമായ വിഷയത്തിന് പ്രാർത്ഥിക്കാൻ നീ എങ്ങും പോകേണ്ട, നിന്റെ വീട്ടിലേക്ക് ചെല്ല്. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ തെറ്റൊന്നും ചെയ്യാത്ത, കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഇല്ലാത്ത ദാനിയേലിനെ കുറ്റക്കാരനായി രേഖ തനിക്കെതിരായിട്ട് എഴുതിയെന്ന് കേട്ടപ്പോൾ ദാനിയേൽ എങ്ങോട്ടാ ചെന്നെന്നറിയാവോ, രാജാവിന്റെ അടുക്കലോട്ട് ചെന്ന്, ഞാൻ കുറ്റമില്ലാത്തവനാണെന്നൊന്നും പറയുകയല്ലായിരുന്നു, ഞാൻ തെറ്റുകാരനാണെന്നൊന്നും അല്ലെന്നൊന്നും പറയുകയല്ലായിരുന്നു, അല്ലെ സാക്ഷികളെ ആമേ കൊണ്ട് ചെന്ന് സാക്ഷ്യം പറയിപ്പിക്കുകയല്ലായിരുന്നു. താൻ ചെയ്തത് തനിക്കെതിരെ രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ താൻ സാക്ഷികളെ കൂട്ടാൻ പോയില്ല, രാജാവിനെ കാണാൻ പോയില്ല, താൻ ഹല്ലേലൂയ തെറ്റുകാരനല്ലെന്ന് പറയാൻ പോയില്ല. തനിക്ക് കേട്ട രേഖ കേട്ടപ്പോൾ, എഴുതിയ രേഖ എതിരാണെന്ന് കേട്ടപ്പോൾ താൻ എവിടേക്ക് ചെന്നെന്നറിയാവോ, തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, നിനക്കെന്തും എതിരാ ഉയരുമ്പോൾ, എതിരായി കേൾക്കുമ്പോൾ നീ എന്തു ചെയ്യണം അറിയാമോ, നിന്റെ വീട്ടിലേക്ക് ചെല്ലണം, നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറി ഉണ്ടാകണം. എന്നെ വളരെ ബലപ്പെടുത്തിയ ഒരു കാര്യമാണ് ദാനിയേൽ എന്തോ ഇത്, രേഖ തനിക്ക് എതിരായിട്ട് എഴുതുന്ന കേട്ടപ്പോ താൻ വീട്ടിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട്
കിളിവാതിൽ തുറന്ന് രണ്ട് കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. മൂന്നാം വാക്യം വായിക്കുമ്പോൾ മൂന്നാമത്തെ കാര്യം മുമ്പ് ചെയ്തു വന്നതുപോലുള്ള പ്രാർത്ഥന. നാല് മൂന്ന് നേരമുള്ള പ്രാർത്ഥന. അഞ്ച് മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. ആറാമത് സ്തോത്രം ചെയ്തുള്ള പ്രാർത്ഥന. രേഖ തനിക്കെതിരായിട്ട് എഴുതിയെന്ന് കേട്ടപ്പോൾ ദാനിയേൽ രാജാവിനെ കാണാൻ പോയില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, തൻ്റെ സത്യസന്ധത വെളിപ്പെടുത്താൻ പോയില്ല. ആമേൻ. സാക്ഷികളെ ആമേൻ സാക്ഷിയാക്കിക്കൊണ്ട് ആമേൻ ഞാൻ ചെയ്തില്ലെന്ന് പറയാൻ തെളിവ് നിരത്താൻ പോയില്ല. താൻ ചെയ്തതെന്താ? വീട്ടിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ പ്രാർത്ഥനയിൽ ആറ് കൂട്ടം കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. രണ്ട്, കിളിവാതിൽ തുറന്നുകൊണ്ടുള്ള പ്രാർത്ഥന. മുമ്പേ ചെയ്തു വന്നതുപോലുള്ള പ്രാർത്ഥന. മൂന്ന്, നേരമുള്ള പ്രാർത്ഥന. നാലാമത് അഞ്ചാമത് മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. ആറാമത് സ്തോത്രം ചെയ്തുള്ള പ്രാർത്ഥന. ഒരു കാര്യം ഓർക്കണമേ, വീട്ടിലോട്ട് ചെന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തുണ്ടാകണം? വീട്ടിൽ എന്തുണ്ടാകണം? ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടാകണം. അതുകൊണ്ടാണ് താൻ വീട്ടിലോട്ട് ചെന്നത്. താൻ അവിടെ ചെന്ന് വീട്ടിനകത്ത് കയറി തൻ്റെ വീടിൻ്റെ കിളിവാതിൽ അല്ലെങ്കിൽ ജനൽ എങ്ങോട്ട് തുറന്നെന്നാണ് പറയുന്നത്? യെരുശലേം ദേവാലയത്തിന് നേരെ തുറന്നിട്ട് താൻ എങ്ങനാ അന്നേരം ചെയ്തെന്നല്ല, നേരത്തെ മുൻപേ ചെയ്തു വന്നതുപോലെ താൻ ദൈവത്തോട് എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാം വീടുണ്ട്, ചെറുതോ വലുതോ ഒക്കെയായ വീടുകളുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, പ്രാർത്ഥനയ്ക്കൊരിടമുണ്ടോ? പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നൊരു മുറിയുണ്ടോ? പാസ്റ്റർ, ആകെ ഒരു മുറിയോ രണ്ട് മുറിയോ ഉള്ളൂ. അപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു മുറി മാറ്റാനില്ല. ഞാൻ സാധാരണ ചെയ്യുക, എല്ലാവരുടെയും അവരെ ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, ഡൈനിങ് ഹോളുണ്ട്, കിച്ചൻ ഒന്നോ രണ്ടോ ഉണ്ട്, ബെഡ്റൂം സാവകാശം അനുസരിച്ചുണ്ട്, അത് അറ്റാച്ചോ അല്ലാത്തതോ ഒക്കെ ഉണ്ട്. പോർട്ടിക്കോയോ അല്ലെങ്കിൽ കാർപോർച്ചോ അല്ലെങ്കിൽ മെയിൻ ഹോളൊക്കെയുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, പ്രാർത്ഥനയ്ക്കൊരു മുറിയുണ്ടോ? പ്രയർ റൂം എന്ന് പറയാൻ എൻ്റെ വീട്ടിലൊരു മുറിയുണ്ടോ? എങ്ങനെ ഒരു വീടുണ്ടാക്കിയെന്ന് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പം പിന്നെ എങ്ങനെ വാസ്തേ ഒരു പ്രാർത്ഥന മുറിയും കൂടെ ഉണ്ടാക്കുന്നത് അല്ലേ? ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് മുറി നിനക്കുണ്ടാക്കാനുള്ള വരുമാനം ഉണ്ടെങ്കിൽ ഉണ്ടാക്ക്, ഇല്ലെങ്കിൽ നിനക്കുള്ള സാവകാശത്തിൽ ഒരു പായെടുത്തിട്ട് മുഴങ്കാലും അടക്ക, മുട്ടുകുത്തി പ്രാർത്ഥിര്. നിനക്കെതിരെ രേഖകൾ എഴുതുമ്പോൾ നീ ആരോടും എഴുതിയവരോട് വാദിക്കാൻ പോകണ്ട. സാക്ഷികളെ കൂട്ടി നീ ഒരു ഹല്ലേലൂയ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാനൊന്നും പോകണ്ട. ആമേൻ. തെളിവൊന്നും നിരത്തണ്ട. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലും അടക്കാമെങ്കിൽ, മുട്ടുകുത്താമെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് മുമ്പിൽ വിഷയത്തിന് നടുവിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവൻ ലോകത്തിൽ ഒരുത്തൻ്റെയും മുമ്പിൽ മുട്ടുകുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള ആരാധനയിൽ ഈ വചനം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയൂ ഹല്ലേലൂയ? അതെന്റെ അനുഭവ. കഴിഞ്ഞ നാളുകളിൽ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ട സന്ദർഭങ്ങളിലൂടെ ഞാനും നിങ്ങൾ കടന്നുപോയത്, എന്നാൽ എന്റെ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് കൊണ്ട് ലോകത്തിൽ ഒരു മനുഷ്യന്റെയും മുമ്പിൽ മുട്ടുകുത്തുവാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഉറപ്പുള്ള അങ്ങനെ അനുഭവമുള്ള ദൈവമക്കൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ, നിങ്ങളെ എനിക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും കരം ഉയർത്തി പറ, ഞാൻ മനുഷ്യന്റെ മുമ്പിലല്ല മുട്ടുകുത്തുന്നത്, മനുഷ്യന്റെ ഹല്ലേലൂയ അഭിപ്രായങ്ങളൊന്നും എനിക്ക് വേണ്ട, അവരുടെ ആരുടെയും സാക്ഷ്യത്തിന്റെ തെളിവുകൾ എനിക്ക് വേണ്ട, എനിക്കെന്റെ ദൈവത്തോട് ചിലത് പറയണം. ഹൃദയങ്ങളെ കാണുന്ന, അവസ്ഥകളെ അറിയുന്ന, നിജസ്ഥിതി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന, സത്യത്തിന് വേണ്ടി അവർ ഒരു ദിവസം പുറത്തു വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ എടുത്തേ, അവർ പണിയുന്ന വീട് ചെറുതോ വലുതോ എന്തുമാകട്ടെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ പല സുഹൃത്തുക്കൾ ഹൈന്ദവരായ സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഹൗസ് വാമിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ എല്ലാം വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവർക്കൊരു പൂജാമുറിയുണ്ട്, ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്.
ആ ക്രൈസ്തവർ എന്ന് പറയുന്ന ഹിന്ദു സഹോദരങ്ങൾക്ക് പോലും അത്ര പ്രാധാന്യം അവരുടെ വീട്ടിന് അതിനുണ്ടെങ്കിൽ വേർപെട്ട ദൈവമക്കളെന്ന് പറയുന്ന നമുക്ക് എത്ര പ്രാധാന്യമുണ്ട് അതിന്. വീട്ടിനകത്തെന്നും വിരിച്ചിടുന്ന ഒരു പായ, ഒരു പുസ്തകം, ജീവിതത്തിൽ ഏതെങ്കിലും പരിപരുത്ത അനുഭവങ്ങൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഓടിച്ചെന്ന് അവിടേക്ക് മുട്ടുകുത്തുവാൻ, അല്പയാശ്വാസത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി ആമീൻ അവിടെ കിടന്ന് അല്പസമയം വിശ്രമിച്ച് ആ ടെൻഷൻ മാറി ഓടി വരുന്ന അനുഭവങ്ങളൊക്കെ പലർക്കുമുണ്ട്. അതിനേക്കാൾ നല്ലതല്ലേ ആമീൻ ഹല്ലേലൂയ ഒരു പായെടുത്തിട്ട് മുഴങ്കാലും അടക്കി നമ്മുടെ ഭാരങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാന്നിഭവത്തിലേക്ക് മാറാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സുണ്ട്? ദാനിയേൽ ചെന്നിടത്തെല്ലാം കോരശിന്റെ കാലത്തും ദാര്യാവേശിന്റെ കാലത്തും നെബുക്കദ്നേസർ രാജാവിന്റെ കാലത്തും താൻ ശുഭപ്പെട്ടിരിക്കാനുള്ള കാരണം തനിക്ക് മൂന്ന് വ്യക്തിപരമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. തൻ്റെ തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, താനെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഒരു പ്രമാണമുള്ളവനായിരുന്നു. രണ്ട്, താൻ വിശ്വസ്തനായിരുന്നു. മൂന്ന്, താനൊരു പ്രാർത്ഥനാ ജീവിതമുള്ളവനായിരുന്നു. തനിക്കെതിരെ രേഖ എതിരായി എഴുതിയെന്ന് കേട്ടപ്പോൾ താൻ തൻ്റെ വീട്ടിലേക്ക് ചെന്നു ഉള്ള പ്രാർത്ഥന, കിളിവാതിൽ തുറന്നിട്ടുള്ള പ്രാർത്ഥന, മുമ്പേ ചെയ്തു വന്നതുപോലുള്ള പ്രാർത്ഥന, മൂന്ന് നേരമുള്ള പ്രാർത്ഥന, മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന, സ്തോത്രം ചെയ്തുള്ള പ്രാർത്ഥന. ഇന്ന് പകൽക്കാലം എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ശുഭകരമായിട്ടിരിക്കണം, ശുഭപ്പെട്ടിരിക്കണം, ഹൃദയത്തിൽ ആമീൻ ഹല്ലേലൂയ ഓ ഒരു പ്രമാണം ഉണ്ടാകാൻ, ഹൃദയത്തിൽ ഒരു പ്രമാണമുള്ളവരായിത്തീരാൻ, ആമീൻ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ളവനായിത്തീരാൻ, ഒരു വിശ്വസ്തതയുള്ളവളായി ഉള്ളവനായിത്തീരാൻ. ഇന്ന് പകൽ ദാനിയേലിനെ പോലെ വിഷയത്തിൻ്റെ നടുവിൽ ആമീൻ പ്രാർത്ഥിക്കുവാൻ, മുട്ടുമടക്കുവാൻ ആമീൻ ഒരു അവസരം വേർതിരിക്കുന്നവരായി തരാൻ ഇന്ന് പകൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കും, എൻ്റെ ജീവിതത്തിൽ കർത്താവേ ശുഭപ്പെട്ടിരിക്കുവാൻ സകലത്തിലും, റായോസേ നീ എനിക്ക് പ്രിയനാ, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യോഹന്നാന്റെ പ്രാർത്ഥന തനിക്ക് പ്രിയനായ ഗായോസ് സുഖമായും ശുഭമായും ഇരിക്കണമെന്നുള്ളതാണെങ്കിൽ ആമീൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാ, എനിക്ക് സുഖമായിരിക്കണം, എനിക്ക് ശുഭമായിരിക്കണം. അതിനുവേണ്ടി ഹൃദയത്തിൽ മൂന്ന് തീരുമാനങ്ങൾ: ഒന്ന്, ഒരു പ്രമാണം; രണ്ട്, വിശ്വസ്തത; മൂന്ന്, ഒരു പ്രാർത്ഥനാ ജീവിതം. ദാനിയേലിനെ പോലെ ഹല്ലേലൂയ മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞതുപോലെ വേഗ തനിക്കെതിരായി എഴുതി എന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിലേക്ക് ചെന്നു പ്രാർത്ഥിച്ചു.